ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സൈഡിൽ കൊറോണയാണ്, മറു സൈഡിൽ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ്റെ ചൂടിലാണ് അല്ലേ. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു കാണും വീഡിയോ ആനിമേഷൻ രൂപത്തിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിപ്പിച്ചിട്ട് ഒരു സൈഡിലൊരു ഫ്ലക്സ് പോലെ വെച്ചിട്ട് ഒരു ജീപ്പോ അല്ലെങ്കിൽ കാർ മുന്നോട്ട് നീങ്ങുന്ന ആനിമേഷൻ രീതിയിലുള്ള വീഡിയോ. അപ്പം അതുപോലുള്ള വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായം കൂടാതെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഒന്ന് വളരെ സിമ്പിൾ മെത്തേഡാണ്, 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പരിപാടിയൊക്കെ തീർത്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ നിർമ്മിക്കാം. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോർഡ് വെച്ച് മാത്രം നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള കസ്റ്റം ബാക്ക്ഗ്രൗണ്ടുകൾ കൊടുത്ത്, കസ്റ്റം വെഹിക്കിൾസ് കൊടുത്ത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു രീതി രണ്ടും നമുക്ക് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ അല്പം കലാബോധവും വേണം, ഒപ്പം തന്നെ മെനക്കെടാനുള്ള കഴിവ്, മെനക്കെടാനുള്ള സമയം, മെനക്കെടാനുള്ള ക്ഷമ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവുക, ഇല്ലെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നിർമ്മിക്കുക മൊബൈൽ ഉപയോഗിച്ചിട്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങളോട് ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ, ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് മൊബൈൽ ഉപയോഗിച്ചിട്ടല്ല, കമ്പ്യൂട്ടർ ആനിമേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ്. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു പതിപ്പ് മാത്രമാണ് മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോകൾ നമ്മൾ എപ്പിസോഡ് ചെയ്തതാണ്. അപ്പം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് കാണും. അതിനുശേഷം നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് 16:9 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ വർക്കിംഗ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് രണ്ട് മെത്തേഡാണ്. ആദ്യത്തത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡും രണ്ടാമത്തത് കുറച്ചു ഐഡിയപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യവും. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് സിമ്പിളായിട്ടുള്ള നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ഫയലുണ്ട്, ആ ഫയൽ ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഒരു ഫയൽ ഇതുപോലെ ഇവിടെ ഉണ്ടാകും, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മളിപ്പം ഇതിലേക്ക് വന്നു, ജീപ്പ് ഇവിടെ കാണുന്നുണ്ട്, ഒരു അനൗൺസ്മെൻറ്റ് വെഹിക്കിൾ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ലെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ലെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മീഡിയ എന്ന് കാണാം, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥാനാർത്ഥി ഏതാണോ ആ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നമ്മളിതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ പോസ്റ്ററായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്, അതിനായിട്ട് ഇവിടെ ക്രോപ്പിംഗ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആ സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വാഹനത്തിന് ചേരുന്ന രീതിയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വെക്കുക. ഞാനിപ്പോൾ ഈ രീതിയിൽ വെച്ചു. ഈ രീതിയിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റർ അവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ആ വാഹനത്തിൻ്റെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പോസ്റ്റർ നമ്മൾ ഈ ലെയർ ഒരേപോലെ ആക്കി കൊടുക്കുക, അതായത് സ്റ്റാർട്ട് എൻഡ് ഒരേ ടൈമിങ്ങിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ നമ്മളൊന്ന് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു പോസ്റ്ററിന് അനുസരിച്ചിട്ട് ഇപ്പോൾ ആ ഒരു സംഭവം വർക്കിംഗ് ആകുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ കുറച്ചും കൂടി അട്രാക്ഷൻ വരുത്തിക്കുന്നതിനായിട്ട് നമുക്ക് ജീപ്പിൻ്റെ മുന്നിൽ ഒരു ഫ്ലാഗൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ലെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മീഡിയ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. മീഡിയ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലെയർ കാര്യങ്ങൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഏതാണോ ഫ്ലാഗ് വേണ്ടത് ആ ഫ്ലാഗ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, അതായത് ലെയർ, അതുപോലെ തന്നെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, അതുപോലെ ജീപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമ്മൾ സെക്കൻഡ് മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് കറക്റ്റാക്കി കൊടുക്കുക. കറക്റ്റാക്കി ജീപ്പിൻ്റെ മുന്നിൽ ഫ്ലാഗും വെച്ചു, അതും നമ്മൾ ഇതേ രീതിയിൽ ലെയർ കറക്റ്റാക്കുക. ഓക്കെ, നമ്മൾ ലെയർ കറക്റ്റാക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇപ്പം ഒരു കൊടി വെച്ച വാഹനം ഇപ്പം നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിനകത്ത് ഡബ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കിവിടെ വോയിസ് എന്നുള്ള ബട്ടൺ കാണാം. ഇപ്പോൾ നമ്മളിതുപോലെ എന്ത് ചെയ്തു, നമ്മളത് ഒരു വോയിസ് ജസ്റ്റ് ഒന്ന് കൊടുത്തു. വോയിസ് ഒന്ന് ജസ്റ്റ് കൊടുത്ത ശേഷം ഞാൻ ഒന്ന് പ്ലേ ചെയ്യുകയാണ്, ക്ലിക്ക് ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥി വി രജനിയെ അരിവാൾ ചുറ്റിക നക്ഷത്ര മടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ കറക്റ്റായിട്ട് എടുത്ത ശേഷം
നമുക്ക് ആ ഒരു ഭാഗം സേവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വോക്കൽ അല്ല കൊടുക്കേണ്ടത്, അതായത് ഡബ്ബിംഗ് അല്ല നിങ്ങൾക്കൊരു സൗണ്ടാണ് കൊടുക്കേണ്ടത്, പാട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഓഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പാട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിൽ നിന്നും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിപ്പം ഒരു 14 സെക്കൻഡ് വീഡിയോ ആണ്, അപ്പോൾ കൂടുതൽ സെക്കൻഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ആദ്യത്തെ ലെയറിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒരു 3 കുത്ത് കാണാം, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലെയറുകളൊക്കെ ആ ഒരു ഇതിന് സമമാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു മോഡൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വാഹനം എന്നുള്ളത് ഇപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നൊരു വാഹനമാണ്, അത് നമുക്ക് നേരെ തിരിച്ച് വരുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ലെയറിന് മുകളിൽ, അതായത് ഫസ്റ്റ് ലെയറിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ സെക്കൻഡ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ആ ലെയറ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റൊട്ടേറ്റ് ആൻഡ് മിററിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ റൊട്ടേറ്റ് കൊടുക്കുക. റൊട്ടേറ്റ് കൊടുത്തിട്ട് മിററിങ്ങിലെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വാഹനം നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഷെയർ ബട്ടൺ കാണാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾ സേവ് ചെയ്തെടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് സേവ് ആവുന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് എന്നുള്ളത്. ഇപ്പോൾ ക്യാൻസൽ ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫുള്ള് കസ്റ്റമൈസ് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കസ്റ്റം ബാക്ക്ഗ്രൗണ്ട്, കസ്റ്റം വെഹിക്കിൾ, കസ്റ്റം സൗണ്ട്, കസ്റ്റം ഫ്ലാഗുകൾ എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുക, അതായത് അനിമേഷൻ സിറ്റി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ മറ്റ് ജീപ്പുകൾ അനൗൺസ്മെൻറ്റ് വെഹിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ ഇതേ ജീപ്പ് തന്നെ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം പ്ലസ് ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് 16:9 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചിത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് കസ്റ്റമായിട്ടുള്ള ഒരു സിറ്റിയുടെ ചിത്രം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഇത് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ക്രോപ്പിംഗ് ബട്ടൺ കാണാം, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് സൂം ഇന്ന് സൂം ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഈ സമം ബട്ടൺ കാണാം, ആ സമം ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വലിപ്പം അനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുക്കുക. നമുക്ക് എത്ര വലിപ്പം വേണോ നമ്മൾ ആ വലിപ്പം നമ്മൾ കൂട്ടി കൊടുക്കുക, എത്ര സെക്കൻഡ് ദൈർഘ്യം വേണമെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക, മീഡിയ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഗ്രീൻ സ്ക്രീൻ വീഡിയോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം നിങ്ങൾ ഗൂഗിളിൽ നിന്നും ജസ്റ്റ് ഒരു ഇമേജ്, ഒരു കാറിൻ്റെ ചിത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാറിൻ്റെ ചിത്രം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഗ്രീൻ സ്ക്രീൻ കളയുന്നതിനായിട്ട് ആ ലെയർ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം, അതായത് ഗ്രീൻ സ്ക്രീൻ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ക്രോമാക്കി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. ഇവിടെ എനേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്ക്രീന് പോയിട്ട് നമുക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ട് സ്ഥലത്ത് നമുക്ക് ആ അനിമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കാം, ഇനി അല്ല ജീപ്പിനാണ് മൂവ് ചെയ്യേണ്ട രീതിയിൽ ജീപ്പിന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ജീപ്പിൻ്റെ ലെയർ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഈ ഒരു ലെയറിൽ നമുക്കാവില്ല, മെയിൻ ലെയറിൽ നമുക്ക് അനിമേഷൻ ആവില്ല. അപ്പോൾ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ, ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അനിമേഷൻ കൊടുക്കുന്ന വിധം എന്നുള്ളത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇടത് ഭാഗത്തായിട്ട് ഒരു താക്കോലിൻ്റെ ചിഹ്നം കാണാം, ആ താക്കോൽ ചിഹ്നത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താക്കോൽ ചിഹ്നത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെയറ് താഴെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക ചെറിയ രീതിയിൽ. ശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാഹനം ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക, ലെയറൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുക, വാഹനം ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക, ലെയറൊന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ വീഡിയോ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇപ്പോൾ ആ ഒരു ജീപ്പ് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഈ ജീപ്പ് ആണെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനമാണെങ്കിൽ നമുക്കതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെക്കുക. സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെക്കാനായിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ മീഡിയ ഭാഗത്ത് പോവുക. മീഡിയ ഭാഗത്ത് പോയിട്ട് സ്ഥാനാർത്ഥിയുടെ ബോർഡ് ഏതാണോ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനാണ് ആനിമേഷൻ കൊടുക്കുന്നതെങ്കിൽ, അതായത് ബാക്കിലുള്ള ചിത്രത്തിനാണ് ആനിമേഷൻ കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ സ്ഥാനാർത്ഥിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജീപ്പിനാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക്
ബോർഡിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആനിമേഷൻ നമ്മൾ ആ ജീപ്പിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ബോർഡ് മാത്രം ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് സ്ഥാനാർത്ഥിയുടെ അതും ജസ്റ്റ് ഇതേപോലെ മൂവ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം കൊടുത്തത് എങ്ങനെയാണോ അതേപോലെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, നോക്കാം, നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ അല്പം ക്ഷമ വേണം, ഇരുന്ന് ചെയ്യണം. അപ്പം ആളുകൾക്ക് ഉപകാരപ്രദം ആകും എന്ന് കരുതുന്നു. ഇഷ്ടം